വാർത്തകൾ വിശദമായി നോക്കാം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പിൽ എല്ലാ ജില്ലകളിലും ക്രമക്കേടുകൾ കണ്ടെത്തിയെന്ന് വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം. എങ്ങനെ തട്ടിപ്പ് നടത്തിയെന്ന് പരിശോധിക്കുന്നുണ്ടെന്നും ഒരു ജില്ലയിൽ ഏകദേശം 300 അപേക്ഷകൾ പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കൂടുതൽ പരാതി കിട്ടിയത് കൊല്ലം ജില്ലയിൽ നിന്നുമാണ്. ഇന്നും നാളെയും പരിശോധന തുടരുമെന്നും മനോജ് എബ്രഹാം വ്യക്തമാക്കി. ഇനീഷ്യൽ സ്റ്റേജ് തന്നെ നമുക്ക് കുറച്ച് ക്രമക്കേടുകൾ, ഒരു ഡോക്ടർ തന്നെ കുറെ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്നേ ആൾക്കാർ എല്ലാ വർഷവും ഡിഫറെൻ്റ് കളക്ടറേറ്റ്സിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നതും പേര് മാറ്റുകയും ഏജൻസിൻ്റെ വലിയ കുറെ കളികൾ എന്തത് മനസ്സിലായി. ഒരു ഏജൻറ്റ് വന്നിട്ടായിരിക്കും കുറെ ആൾക്കാരുടെ അപേക്ഷ കൊടുക്കുന്നതും കാശും പോകുന്ന അയാളുടെ ഫോൺ നമ്പറാണ് കൊടുത്തേക്കുന്നത്. കാശ് പോകുന്നവരെ അക്കൗണ്ടിലോട്ടായാലും ഏജൻസിൻ്റെ വലിയ കളി എന്തെന്ന് നമ്മൾ മനസ്സിലായിട്ടുണ്ട്. നാളെ അതിൻ്റെ പ്രിലിമിനറി വർക്ക് കുറച്ചുകൂടി ഫീൽഡിൽ പോയിട്ട് നമുക്ക് എൻക്വയറി നടത്താനുണ്ട്. അത് രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളുള്ളത്. അപ്പം എന്തായാലും കുറേ ക്രമക്കേടുകൾ നമ്മളിപ്പം കണ്ടെത്തിയതുണ്ട്. കൂടുതൽ വരാനുള്ള സാധ്യത ഫീൽഡ് എൻക്വയറിയിൽ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 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 ടീം തന്നെ അതിൻ്റെ കൂടെ കാണും. ഇത് ഒരു ഡോക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരേ ഏജൻ്റ് ആയിരിക്കും അവരോട് ഈ സർട്ടിഫിക്കറ്റ് എടുക്കുന്നത്. നമ്മളിലെ ഉള്ള അസുഖം വേറെ ആയിരിക്കും, വേറെ അസുഖത്തിൻ്റെ സർട്ടിഫിക്കറ്റാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു ഏജന്റ് നമ്പർ തന്നെയാണ് കുറെ കൂടുതൽ അപേക്ഷയൊക്കെ കാണുന്നത്. അപ്പോൾ അത് തന്നെ ഒരു ഒരു ഓർഗനൈസ്ഡ് മൂവായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വെരിഫൈ ചെയ്ത് എങ്ങനെയാലും ഈ രണ്ട് ദിവസം വെരിഫൈ ചെയ്യാൻ ആവശ്യമുണ്ട്. അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഫീൽഡ് വെരിഫിക്കേഷൻ ചെയ്തിട്ട് ഒരു ഡീറ്റെയിൽഡ് കാര്യങ്ങൾ പറഞ്ഞു തരും. വിശദാംശങ്ങൾ അമൽനാഥ് നൽകും. അമൽ, ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ളൊരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യാപ്തി എത്രമാത്രമുണ്ട് എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇതൊരു സംഘടിത തട്ടിപ്പാണ്, ഇതിനു പിന്നിൽ ഏജൻസികൾ പ്രവർത്തിക്കുന്നു എന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ ഇതുവരെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ? അമലിലേക്ക് തിരിച്ച് എത്താം പെട്ടെന്ന് തന്നെ. ഓപ്പറേഷൻ CMDRF എന്ന പേരിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. പരാതികൾ ലഭിച്ചിരുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മിന്നൽ പരിശോധന നടത്തിയത് എന്ന് മനോജ് എബ്രഹാം പറയുന്നു. ഒട്ടേറെ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്, എല്ലാ ജില്ലകളിലും ഏറെക്കുറെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. സർക്കാരിൽ നിന്ന് തന്നെ പരാതി ലഭിച്ചു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പരാതി കിട്ടിയിട്ടുണ്ട്. എങ്ങനെ തട്ടിപ്പ് നടത്തിയെന്ന് സംബന്ധിച്ച് പരിശോധന നടക്കുകയാണ് എന്നാണ് ADGP വ്യക്തമാക്കുന്ന കാര്യം. വിശദ പരിശോധന ഇന്നും നാളെയും നടത്തും എന്ന് ADGP മനോജ് എബ്രഹാം പറയുന്നു. മറ്റൊരു കാര്യം പറയുന്നത്, ഇതൊരു സംഘടിതമായ തട്ടിപ്പാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ജില്ലയിൽ ഏകദേശം 300 അപേക്ഷകൾ വീതമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. പാവപ്പെട്ടവർക്കുള്ള സഹായ വിതരണത്തിന് തടസ്സമുണ്ടാകില്ല എന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ കൂടുതൽ ക്രമക്കേട് ദുരിതാശ്വാസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് മനോജ് എബ്രഹാം അറിയിക്കുന്നു. ഏജൻസികൾ പ്രവർത്തിക്കുന്നു. അമൽനാഥ് വിവരങ്ങളുമായി ചേരുന്നു. അമൽ, ഇതൊരു സംഘടിത തട്ടിപ്പാണ്, കൂടുതൽ ഏജൻസികൾ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വ്യാപ്തി എത്രമാത്രമുണ്ട് എന്നാണ് ADGP വ്യക്തമാക്കുന്നത്? കഴിഞ്ഞ ദിവസം കളക്ടറേറ്റുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ ദുരിതാശ്വാസ നിധിയിലെ ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ പരിശോധന വ്യാപകമാക്കാൻ വേണ്ടി വിജിലൻസിന്റെ തീരുമാനം ഉണ്ടായത്. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സർക്കാരിൽ നിന്നുൾപ്പെടെ പരാതികൾ ലഭിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് മിന്നൽ പരിശോധന ഉണ്ടായിരുന്നത്. വ്യാപക ക്രമക്കേട് തന്നെയാണ് ഈ ഒരു കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വില്ലേജ് ഓഫീസ് ഗുണഭോക്താക്കളുടെ വീടുകളിലും മറ്റും പരിശോധനകൾ നടത്തിയിരുന്നു. സംഘടിതമായ ഒരു തട്ടിപ്പാണ് നടന്നതെന്നാണ് വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം കുറച്ചു സമയം മുമ്പേ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. വിജിലൻസ് റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തന്നെ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ അർഹതപ്പെട്ടവർക്കുള്ള സഹായം നഷ്ടമാകില്ലെന്ന് റവന്യൂ മന്ത്രി KRAJAN വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ജില്ലയിൽ ഏകദേശം 300 അപേക്ഷകളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. തട്ടിപ്പിന്റെ പങ്കുപറ്റൽ രീതി എങ്ങനെയെന്ന് ഇതിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ ക്രമക്കേടുകൾ വരും നിമിഷങ്ങളിൽ, വരും ദിവസങ്ങളിൽ കണ്ടെത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഏജൻസികൾ ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ്. അന്വേഷണത്തിന്റെ അടുത്ത പടിയായി ഉണ്ടാവുക ഒരുപക്ഷെ ഫീൽഡ് അന്വേഷണങ്ങളായിരിക്കും. ഇതിന്റെ ഭാഗമായി കൂടുതൽ ക്രമക്കേടുകൾ അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കും എന്നാണ് വ്യക്തമാക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ
ഈ ഫീൽഡ് അന്വേഷണത്തിന്റെ ഭാഗമായി ലഭിക്കും. രണ്ടു വർഷത്തെ റിപ്പോർട്ട് ആണ് ഇപ്പോൾ നിലവിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. രണ്ടു ദിവസത്തിനുള്ളിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. കൂടുതൽ പരാതികൾ ലഭിച്ചിരുന്നു, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മിന്നൽ പരിശോധന കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്നും അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. എല്ലാ ജില്ലകളിലും ഇപ്പോൾ ഈ പരിശോധനയുടെ ഭാഗമായി തന്നെ ക്രമക്കേടുകൾ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിരുന്നു. അതേസമയം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്തടക്കം പരാതികൾ ലഭിച്ചിരുന്നു. എന്നാൽ എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നിവയൊക്കെ ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അങ്ങ് വ്യക്തമായിട്ടില്ല. വിശദമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇന്നും നാളെയുമായി കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്നാണ് മനോജ് അബ്രഹാം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഫിജി. ശരി. ലൈഫ് മിഷൻ കോടക്കേസിൽ നിയമോപദേശം തേടി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ. കേസിൽ ഇ ഡി ചോദ്യം ചെയ്യൽ മുന്നിൽ കണ്ടാണ് ഇത്. ശിവശങ്കറിന്റെ കസ്റ്റഡി കാലാവധി തീരും മുമ്പ് രവീന്ദ്രനെ ചോദ്യം ചെയ്യാനാണ് ഇ ഡിയുടെ നീക്കം. വിവരങ്ങളുമായി അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി, ഇ ഡി സി എം രവീന്ദ്രനിലേക്കും എത്തും എന്നത് മുന്നിൽ കണ്ടാണോ ഇത്തരത്തിൽ ഒരു നിയമോപദേശം തേടുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഫിജി, സി എം രവീന്ദ്രനിലേക്ക് ഇ ഡി എത്തുന്നു എന്നുള്ള സൂചനകൾ അദ്ദേഹത്തിന് തന്നെ ലഭിച്ചതിന്റെ സാഹചര്യത്തിൽ കൂടിയാണ് സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിന് മുൻപ് തന്നെ നിയമോപദേശം തേടാൻ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായ സി എം രവീന്ദ്രൻ തീരുമാനിച്ചത്. നിയമോപദേശത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് ഈ ഹൈക്കോടതിയെ സമീപിക്കാനാണ് അദ്ദേഹത്തിന് ലഭിച്ച നിയമോപദേശം. നാളെ വൈകുന്നേരമാണ് 2:30 വരെയാണ്.